ഹൈറേഞ്ചിൽ ഏലം ഉൽപാദനത്തിൽ വൻ ഇടിവ് വിളവെടുപ്പ് ആരംഭിച്ചെങ്കിലും വേനലിൽ ചെടികൾ നശിച്ചത് കർഷകർക്ക് തിരിച്ചടിയായി ഉയർന്ന വിലയുണ്ടെങ്കിലും വിപണിയിൽ എത്തിക്കാൻ ഏലക്കയില്ല വിശദാംശങ്ങളിലേക്ക് പോകാം സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യത അഞ്ച് ജില്ലകളിൽ ആണ് ഓറഞ്ച് ഉള്ളത് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന്റെ ഫലമായി വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ തുടരും വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ ശക്തമായ മഴ സംസ്ഥാനത്തിന്റെ പലയിടത്തും ഉണ്ടാകുന്നു എങ്ങനാണ് കൊച്ചിയിലെ അവസ്ഥ മറ്റു വിവരങ്ങൾ എന്താണ് ഫിജി ഫിജി സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായ മഴയാണ് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി കൊച്ചിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാവിലെ മഴ അല്പം ശമിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും എങ്കിലും മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണുള്ളത് പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പെരിയാറിൽ മാത്രമല്ല അതോടൊപ്പം ഭൂതത്താൻ കെട്ടിന്റെ പതിനഞ്ച് ഷട്ടറുകൾ തുറന്നതിനാൽ ഏതു നിമിഷവും പെരിയാർ ഉൾപ്പെടെയുള്ള പെരിയാറിന്റെ കൈവഴികളിൽ അടക്കം വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ടെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പെരിയാറിന്റെ കരയിലുള്ള ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് തീരദേശത്തും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പടിഞ്ഞാറൻ കാറ്റിന്റെ വേഗത വർദ്ധിക്കാൻ സാഹചര്യം ഉള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമുണ്ട് കൂടാതെ കടൽ ഏത് നിമിഷവും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുമുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി എറണാകുളത്തിന്റെ പല ഭാഗങ്ങളിലും രൂക്ഷമായ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടിരുന്നു പലയിടത്തും മരത്തിന്റെ ചില്ലകൾ അടക്കം ഒടിഞ്ഞു വീണ വാഹനം വാഹന ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി വ്യാപകമായി ഇലക്ട്രിക് പോസ്റ്റുകളും മറ്റും പലയിടങ്ങളിലും തകർന്നു വീണിട്ടുണ്ട് പെരുമ്പാവൂർ കോതമംഗലം മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു വീണ് വൈദ്യുതി ബന്ധം താറുമാറായിരിക്കുന്നത് എറണാകുളം നഗരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വെള്ളക്കെട്ട് ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല പക്ഷേ മഴ ഇനിയും ശക്തമാവുകയാണെങ്കിൽ നഗര മേഖലകൾ മേഖല പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുമെന്ന കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് എറണാകുളത്ത് ഒരു മണി ഒരു മൂന്ന് മണിക്കൂർ തുടർച്ചയായി മഴ പെയ്താൽ നഗരം വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് തന്നെ നഗരവാസികൾ അതീവ ജാഗ്രത പുലർത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പലരും വലിയ ഭീതിയിലാണ് ഇവിടെ കഴിച്ചുകൂട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ മഴ ശക്തിയായി ഏതെങ്കിലും തരത്തിൽ വെള്ളക്കെട്ട് ഉൾപ്പെടെ രൂപപ്പെടുകയാണെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ദുരിതാശ്വാസം ൾ സജ്ജമാക്കാനുള്ള നിർദ്ദേശം ജില്ലാ കലക്ടർ ഇതിനകം നൽകിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർ അതായത് അഗ്നിശമന സേന പോലീസ് ദുരന്ത നിവാരണ സേന തുടങ്ങിയവയിലെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അതീവ ജാഗ്രതയിൽ തന്നെയാണുള്ളത് ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും പൂർത്തിയായി കഴിഞ്ഞു പക്ഷേ എറണാകുളം നഗരത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ മഴ ദുരിതം അനു ദുരിതം വിതച്ചിരിക്കുന്നത് കോതമംഗലം മൂവാറ്റുപുഴ പെരുമ്പാവൂർ മേഖലകളിലാണ് ഇവിടെയാണ് വ്യാപകമായി മരച്ചില്ലകളും മറ്റും ഒടിഞ്ഞു വീണത് വീടുകളുടെ മേൽക്കൂര പറന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി ഇന്നലെ രാത്രിയും വൈകിട്ടും ശക്തമായ കാറ്റ് ജില്ലയുടെ പല മേഖലകളിലും ആഞ്ഞടിച്ചിരുന്നു അതോടൊപ്പം തന്നെ മഴ തോരാതെ പെയ്തതിനാൽ പലർക്കും വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഈ മലയോര മേഖലകളിൽ അടക്കം എങ്കിലും ഇന്ന് രാവിലെ നഗര മേഖലയിൽ എറണാകുളം ജില്ലയിൽ പ്രസന്നമായ കാലാവസ്ഥ അതായത് മഴയില്ലെങ്കിലും മൂടിക്കെട്ടിയ കാലാവസ്ഥയാണെങ്കിലും മഴ പെയ്തിട്ടില്ല പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതു സമയം ശക്തമായ മഴ പെയ്യാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ കാണുന്നത് ഫിജി